സമുദായത്തിൽ തീരെ ശിർക്കുണ്ടാവില്ല എന്നാണ്, ശിർക്കിനെ പറ്റി ആശങ്കപ്പെടേണ്ടതേ ഇല്ലെന്നാണ് ഈ മുസ്ലിയാക്കന്മാരിപ്പോൾ കൊണ്ടുപിടിച്ച് ശ്രമിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പേരോട് മുസ്ലിയാർ പോലും ഈ ആയത്തിന് ഈ അതീതിന് അർത്ഥം പറഞ്ഞപ്പോൾ ഈ നിലക്ക് അർത്ഥം പറഞ്ഞ് ഒരു ഉദ്ദേശിക്കണത് തന്നെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കണേ. രണ്ടു കൂട്ടർ ഉദ്ദേശിക്കുന്ന എന്താ, ഇവിടെ ശിർക്ക് വരില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ അതിനെപ്പറ്റി നമ്മൾ ചെയ്യുന്നൊന്നും ശിർക്കല്ല. പേരോട് മുസ്ലിയാരാ പറയുന്ന വാചകം ഒന്ന് കേട്ടോളൂ. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളെ മക്ബറെ പോയി ഫാത്തി ഓതിയിട്ട് അതൊക്കെ ശിർക്കായി പോകുന്നുള്ള പേടിയാ ചിലർക്ക്. അള്ളാഹു റസൂൽ പറയാ, ഈ സമുദായം ഒന്നായിട്ട് ശിർക്കി പോകുന്നുള്ള പേടി തന്നെ എനിക്കില്ലട്ടോ. ബുഖാരിയിലെ ഹദീസാ, ഇല്ല എന്ന് പറയാൻ കഴിയോ? ബുഖാരിന്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ശിർക്ക് പോകുമെന്ന് എനിക്ക് പേടിയില്ല. ഒറ്റപ്പെട്ട ആരെങ്കിലും എവിടുന്നെങ്കിലും തെറ്റ് ചെയ്യുകയില്ലെന്നോ ശിർക്ക് ചെയ്യില്ലെന്നോ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. വ്യാപകമായി സമുദായം ശിർക്കിലകപ്പെടൂല. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന രണ്ടാളും ഒന്ന് തന്നെയാണ്, സമുദായം ശിർക്കിലകപ്പെടൂല എന്നാണ്. പക്ഷെ നിങ്ങൾ ഒന്നായി ശിർക്ക് പോകുന്ന എനിക്ക് പറയല്ല എന്ന് മൂപ്പര് അലാ മജ്മൂഇക്കും എന്ന് അസ്കലാനി പറഞ്ഞതുപോലെ ഉൾക്കൊണ്ടുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ ഒന്നാകെ ശിർക്ക് പോകൂല, എനിക്കല്ല പറ്റി നെറ്റിയൊക്കെ എവിടെയൊക്കെ പോകുന്നതാണ്. ഞങ്ങൾ പറഞ്ഞതിന് എണ്ണത്ര എന്നുള്ളതല്ല, സമുദായത്തിൽ ശിർക്ക് വരുമോ വരൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ നടപടിക്രമങ്ങളെ ചാണിന് ചാണെന്നോണം മുഴത്തിന് മുഴമെന്നോണം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താലൂ ദഖലൂ ജുഹറ ലുബ്ബിൻ ലതബിഉതുമൂഹു, അവരുടെ ഉടുമ്പിൻ മാളത്തിൽ കടന്നാൽ നിങ്ങളും കണ്ണും പൂട്ടി അവരനുകരിക്കുന്നതാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഞങ്ങൾക്ക് മുമ്പുള്ള വരുന്നത് കൊണ്ട് നബിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ജൂത ക്രിസ്ത്യാനികളെയാണോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം തിരിച്ചു ചോദിച്ചു, ഫമൻ, അല്ലാതെ മറ്റാരെയാണ്? അപ്പൊ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ചീത്ത നടപടിക്രമങ്ങൾ അത് മുസ്ലിമീങ്ങൾ പിൻപറ്റും. അവർക്ക് പറ്റിയ തെറ്റെന്തായിരുന്നു? അവർ പ്രവാചകന്മാരെ സ്നേഹിക്കുന്നതിൽ അതിരുകവിഞ്ഞു. അങ്ങനെ ഈസാ നബിയെ ദൈവപുത്രനാക്കി ക്രിസ്ത്യാനികൾ, ഉസൈർ നബിയെ ദൈവപുത്രനാക്കി യഹൂദികൾ. ആ തെറ്റ് ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിലും വന്നില്ലേ? അതുകൊണ്ടല്ലേ പുണ്യ റസൂൽ നമ്മോട് പറഞ്ഞത്, ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാര ഈസബിനു മറിയം, ഈസബിനു മറിയമിനെ ക്രിസ്ത്യാനികൾ അമിതമായി വാഴ്ത്തി പറഞ്ഞത് പോലെ നിങ്ങൾ എന്നെ വാഴ്ത്തി പറയല്ല കേട്ടോ. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു, അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലും എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞോളൂ. അല്ലാന്റെ അടിമ അല്ലാന്റെ റസൂലേ പറയാവൂ, ക്രിസ്ത്യാനികൾ പറഞ്ഞത് പോലെ നിങ്ങൾ പറയരുത്. അതാ മൂസീരി ബുർദയിൽ എഴുതിയില്ലേ, വാദരോഗിയുടെ ബുർദ നിങ്ങൾ കേട്ടോ. നസാറാക്കൾ അവർ നബിയെ കുറിച്ച് പറഞ്ഞ വാക്ക് ഇബ്നുല്ലാ എന്ന വാക്ക് നീ ഒഴിവാക്കിക്കാളാ, അതല്ലാത്ത മത് എന്തു വേണമെങ്കിലും എത്ര വേണമെങ്കിലും നീ പറഞ്ഞോ. ഒപ്പം ലൈസൻസ് കൊടുക്ക, നബിനെ സംബന്ധിച്ച് ഒരിക്കലും തന്നെ ദൈവപുത്രം എന്ന് പറയരുത്. ദൈവം തന്നെ പറഞ്ഞ പിന്നെ പുത്രം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. മീ മറ്റ അഹ്മദും ഞാനെന്ന് ചൊന്നോവർ, വീണ്ടും ഐനാറ്റ അറബി ഞാനെന്നോവർ. മീ മറ്റ അഹമ്മദ്, അഹമ്മദിലെ മീമ് പോയ അഹദാണ് ഞാൻ, അറബി എന്നെഴുതി ഐന് മാച്ച റബ്ബാണ് ഞാൻ, ഞാൻ അഹദാണ് ഞാൻ റബ്ബാണെന്ന് റസൂലുള്ളാഹി സ്വല്ലം അലൈഹി പറഞ്ഞു അത്രേ. ദൈവം തന്നെ ആയില്ലേ, പിന്നെന്തിനാ ദൈവപുത്രനാക്കണത്? മാത്രമല്ല ശർറഫലനാമിൽ കണ്ടോ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമൽ ഗഫീറു ഫീകാ കാദ അഹസൻതു ലന്നി യാ ബാശീറു യാ നദീറു. ബഷീറുൻ നദീറുമായ സന്തോഷവാർത്ത അറിയിക്കുന്ന മുന്നറിയിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്നവരുമായ നബിയേ, അബ്ദുക നിങ്ങളുടെ അടിമ. അപ്പോൾ റസൂലാരായി റബ്ബായി, നിങ്ങളുടെ ഈ പാപപ്പെട്ട അടിമ അങ്ങയുടെ കരിവും കൃപയും ആഗ്രഹിക്കുന്നു ധാരാളമായി. ഞങ്ങളെ കുറിച്ചുള്ള എന്റെ വിശ്വാസം ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ബഷീറിന്റെ ദീർമായ നബിയെ, അതുകൊണ്ട് നബിയെ നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണം പ്രയാസകരമായ കാര്യങ്ങളിൽ. എന്റെ സഹായമേ, എന്റെ അഭയകേന്ദ്രമേ. അപ്പൊ റസൂൽ അല്ലാന്റെ സ്ഥാനത്തേക്ക് ഉയർത്തി അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യം, നരകത്തിൽ നിന്നുള്ള രക്ഷ, ആപത്തുകളുടെ സഹായം റസൂലിനോട് ചോദിച്ചു. അപ്പൊ ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച ശിർക്ക് നമ്മളിൽ സംഭവിച്ചില്ലേ? സംഭവിച്ചില്ലേ? ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഒരു മുഹമ്മദ് മുസ്തഫയെ
നീല പാന്റും വെള്ള കുപ്പായം ക്രോസ് ബെൽറ്റും ഹാറ്റും വെച്ചിട്ട് കൊന്തര വണ്ടിയിൽ കയറ്റി നിർത്തി മീലാദ് ജാഥയ്ക്ക് മുമ്പിൽ മണ്ണാർക്കാടിനടുത്ത ചെങ്ങലീരിയിൽ. എന്നിട്ട് ജാഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ എന്റെ നേരെ, അപ്പൊ മുഹമ്മദ് മുസ്തഫ അങ്ങനെ, ഞാൻ തന്നെയാണ് അതെന്നുള്ളത് കണ്ടോ. ജൂതനെയും ക്രിസ്ത്യാനിയും പിൻപറ്റിയതല്ലേ അത്? ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരെ ക്രിസ്മസ് ആഘോഷം, ക്രിസ്ത്യാനികളെ ക്രിസ്മസ് ആഘോഷം December 25, അത് പാട്ട് കുർബാന തുടങ്ങൽ രാത്രി 12 മണിക്കാണ്. എന്താണ് അച്ചായോ അങ്ങനെ എന്ന് ചോദിച്ചാൽ അച്ഛന്റെ മറുപടി, അപ്പോഴാണ് ക്രിസ്തുവിനെ പുൽക്കൂട്ടിൽ ജനിച്ചത്, ക്രിസ്തു പുൽക്കൂട്ടിൽ ജനിച്ചു വീണത് അപ്പോഴാണ്. ഇതാ മുസ്ലിയാക്കന്മാർ ഇപ്പൊ സുബൈന്റെ തൊട്ട് മുമ്പതാ മൗലൂദ് ചൊല്ലുന്നു. ചോദിച്ചാ പറയും അല്ലാന്റെ റസൂലിനെ പ്രസവിച്ച കൃത്യ ടൈം അതാണ്. പറഞ്ഞിട്ട് ബനാ പേരിച്ച് പണിയെടുത്ത് നോക്കിങ്ങള്, ക്രിസ്ത്യാനികൾ അനുകരിച്ച് അനുകരിച്ച് എവിടെ എത്തി? അപ്പൊ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ടായ ശിർക്ക് ഈ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. മാത്രല്ല, ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ കിതാബുൽ ഫിതൻ എന്ന അധ്യായത്തിൽ 4252 നമ്പറായ ഹദീത്ത് ഉദ്ധരിക്കുന്നു, ലാ തഖൂമു സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന, എന്റെ സമുദായത്തിൽ കുറെ ആളുകൾ മുശ്രിക്കുകളോട് ചേരുന്നത് വരെ അന്ത്യസമയം സംഭവിക്കുന്നതല്ല. എന്റെ സമുദായത്തിൽ ധാരാളം വിഭാഗങ്ങൾ ബിംബങ്ങൾ ആരാധിക്കുന്നത് വരെ അന്ത്യസമയം സംഭവിക്കുന്നതല്ല. അപ്പൊ സമുദായത്തിൽ ശിർക്കൻ ആചാരങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളോടും ചേർന്ന് നിൽക്കുന്നവരുണ്ടാകും. ഈ സമുദായത്തിൽ ബിംബാരാധന വരെ ഉണ്ടാകും. വേണ്ട, നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കാൻ സമയത്ത് ആയിഷമ്മ ബീവിന്റെ ആ മാറിൽ തലവെച്ചുകൊണ്ട് ആവർത്തിച്ച് ഉമ്മത്തിനോട് നൽകിയ വസിയത്തും താക്കീതും എന്താണ്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാര ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവരവരെ പ്രവാചകന്മാരെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആയിഷാ റളിയല്ലാഹു അൻഹ പറയുന്നു, യുഹദ്ദിറു മിസല്ലദീ സനഉ, അവർ പ്രവർത്തിച്ചതുപോലെ, ജൂതനും ക്രിസ്ത്യാനിയും പ്രവർത്തിച്ചതുപോലെ തന്റെ ഉമ്മത്തും പ്രവർത്തിക്കുമെന്നതിനാൽ അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ആ വാക്കുണ്ട് ഉദ്ദേശതാണ്, അല്ലാതെ ജൂതന്മാരെ ശപിച്ച് അരിശം തീർക്കലല്ല. തന്റെ ഉമ്മത്ത് ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അന്തിമ വസിയത്ത് നൽകുകയായിരുന്നു. ആ പേടി ഇല്ലായിരുന്നുവെങ്കിൽ, ആളുകൾ ആരാധനാ കേന്ദ്രമാക്കുമോ എന്ന പേടി ഇല്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബറ് വെളിയിൽ എവിടെയെങ്കിലും ആക്കുമായിരുന്നു. പൊതുസ്ഥലത്താക്കാതെ ആയിഷമ്മ ബീവിന്റെ പ്രൈവറ്റ് റൂമിൽ റസൂലുള്ളാഹിന്റെ ഖബറാക്കിയതിന്റെ ഒരു കാരണം, ജൂത ക്രിസ്ത്യാനികളെ പോലെ ആരാധനാ കേന്ദ്രമാക്കി കളയുമോ എന്ന പേടിയായിരുന്നുവെന്ന് ആയിഷാ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ ശിർക്കിനെ പേടിക്കണ്ടെന്നാണോ? ചെറുക്കനെ പേടിക്കണം എന്നാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്ക് പരിശുദ്ധ ഖുർആനിൽ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും ചെയ്തവരാരോ, ഉലായിക ലഹുമുൽ അംന്, അവർക്കാകുന്നു നിർഭയത്വം, വഹും മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. ഇവിടെ ദുൽമ് എന്ന എന്താ ഉദ്ദേശം? സഹാബികൾ നബിയോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു ചെറിയ അക്രമം ചെയ്യാത്തവരാരാണ് നബിയെ ഞങ്ങളെ കൂട്ടത്തിലുള്ളത്? അപ്പൊ റസൂല് പറഞ്ഞു, ആ അക്രമമല്ല ഉദ്ദേശം, മറിച്ച് ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ അക്രമം. ഇന്ന ശിർക ലദുൽമുൻ അലീം, ശിർക്കാകുന്ന അക്രമം. അപ്പൊ വിശ്വാസത്തിൽ ശിർക്ക് കലരാതിരുന്നാലേ യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിക്കുകയുള്ളൂ. എത്ര ആയത്തുകൾ ഓതാ, സമയമില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ശിർക്കിനെ ഭയപ്പെടേണ്ടതില്ലെന്നോ, ഖിയാമത്ത് നാൾ വരെ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് വരികയില്ലെന്നോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല, അത് മുസ്ലിയാക്കന്മാര് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇനി ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന കുബൂരികളെ പ്രതിനിധാനം ചെയ്യുന്ന ഇ കെ സമസ്തികളുടെ നേതാവ് കാസിമി പറയുന്ന നിങ്ങൾ കേട്ടോളൂ, മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടോ ഇല്ലേന്ന് അദ്ദേഹം പറയട്ടെ. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനെ മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ
വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ്. ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പോൾ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിന് അതിൻ്റേതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അനവൻ നബിയുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോകുന്നുമോ? പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വല്യഖുൻ ഫീഹി മായഖുൻ, അതുകൊണ്ട് എന്ത് വന്നായാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആൾ കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. അപ്പൊ മൂപ്പര് മുസ്ലിമീങ്ങളെ നോവിക്കുകയാണ്. എന്താ മൂപ്പര് വിഷയം? ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ. ഇന്നത്തെ പ്രസംഗം മുസ്ലിമീങ്ങൾക്കെതിരിലാണ്. മുസ്ലിമീങ്ങളെ ഞാൻ നോവിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിന് എന്ത് വന്നാലും ശരി. ഏയ്, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ അടിസ്ഥാനത്തത്വം മുസ്ലിമീങ്ങൾ അകലുന്നു. മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരൂടാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലേ, ഭൂരിപക്ഷം വരുന്ന സമസ്ത യഥാർത്ഥ സുന്നി എന്ന് കോടതി അംഗീകരിച്ച സമസ്തന്റെ നേതാവാണ് പറയുന്നത്. മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ട്, അതിനെ പറ്റി എന്താ തന്റെ വയല്. മുസ്ലിമീങ്ങളിൽ ശിർക്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ലോ, മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു. മക്കാ മുശ്രിക്കീങ്ങൾക്ക് ഇറങ്ങി ആയത്ത് മുസ്ലിമീങ്ങളെ നേരെ ഓതുന്നു. അല്ലേ, ഞങ്ങൾ മുസ്ലിം സമുദായത്തിലെ ശിർക്ക് ചൂണ്ടിക്കാണിച്ചത് മുസ്ലിമീങ്ങളുള്ള ഗുണകാംക്ഷ കൊണ്ടാണ്. ഞങ്ങൾ മുശ്രിക്കാക്കിയല്ല, മുശ്രിക്കാക്കുന്നത് നിങ്ങളാ. ശിർക്കിന് ന്യായം പറഞ്ഞു കൊടുത്ത് ആയത്തും അതി ദുർവ്യാഖ്യാനം ചെയ്ത് അത് തെറ്റല്ല, മൊയ്തീശേഖിനെ വിളിച്ചോ, മമ്പറങ്ങളെ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ശിർക്കിന് അരക്കിട്ടുറപ്പിക്കുന്ന നിങ്ങളാ, അവരാ മുശ്രിക്കാക്കുന്നത്. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? അത് ചെയ്യല്ല മുസ്ലിമേ, അത് ശിർക്കാണ്. ഇത് പറയല്ല മുസ്ലിമേ, അത് ശിർക്കാണ്. അങ്ങനെ വിശ്വസിക്കല്ല മുസ്ലിമേ, അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്ക് ശിർക്കിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അറിഞ്ഞും അറിയാതെയും ശിർക്ക് ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്ക് ശിർക്കും തൗഹീദും വക തിരിച്ച് മനസ്സിലാക്കി കൊടുത്തു, അതിർവരമ്പുകൾ വേർതിരിച്ചു കൊടുത്തു. അതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി, മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കി. ഒറ്റക്കെട്ടായി ജീവിക്കുന്ന മുസ്ലിം മഹല്ലുകൾ ഭിന്നിച്ചു. ഇത് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ വാക്ക, അല്ലദി ഫർറഖ ജംഅന, അവൻ നമ്മുടെ ഐക്യം തകർത്തിരിക്കുന്നു. വസഫാലിഹത്തന, നമ്മുടെ ആരാധ്യ പുരുഷന്മാരെ ചീത്ത പറഞ്ഞിരിക്കുന്നു. വസഫഹലാമന, നമ്മുടെ ബുദ്ധിജീവികൾക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നു, വിഡ്ഢിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരാരോപണം മുജാഹിദ് പ്രസ്ഥാനവും കേട്ടിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരു സുഹൃത്തുക്കളെ, നജീബ് മുസ്യാരി പറഞ്ഞ മറ്റൊരു കാര്യം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഭയപ്പെട്ടത് ദുനിയാവിൻ്റെ അപകടങ്ങളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് മുജാഹിദീങ്ങളൊന്നും പറയാറില്ല. മുജാഹിദ് മൂപ്പര് പറയട്ടെ, ഒഹാബി ഒഹാബിനെ പറയുള്ളൂ ഇടയ്ക്ക്. ഇപ്പം അതൊക്കെ അറിയാതെ വന്നു പോകണ്ട വിചാരിച്ചിട്ടേ, അതുകൊണ്ട് ഞങ്ങൾ ഖുബൂലി ഖുബൂലി തന്നെ അങ്ങോട്ടും പറയാം, ഇരിക്കട്ടെ. പിന്നെ മൂപ്പര് പറയാണ്, ഇന്ന അഖ്വഫു മാ അഖാഫു അലൈക്കും ഇത്തിബാഉൽ ഹവാ വതൂലുൽ അമൽ, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ദേഹേച്ഛയ പിൻപറ്റലും ദുനിയാവിലുള്ള നിങ്ങളുടെ അതിയായ പൂതികളുമാണ്. ഈ ദേഹേച്ഛ പിൻപറ്റൽ തന്നെ ശിർക്ക് ഉണ്ടാകണ്. ശിർക്ക് ഏറ്റവും വലിയ വരുമാന മാർഗമായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളെയും വിടാത്തത്. ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ഓരോ ജാറത്തിലും വരുമാനം. അതിൻ്റെ പങ്കുപറ്റികളും ഗുണഭോക്താക്കളും മുസ്ലിയാക്കന്മാർ തങ്ങന്മാരും. അതുകൊണ്ട് അവരെ ഇന്ന് വിടൂല, ഞങ്ങൾക്ക് ഉറപ്പാത്. പക്ഷെ ഞങ്ങൾക്ക് ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ ഇന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇത്തിബാഉല്ലവയും തൂരുല്ലമരുമാണ്, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ പറയാം, ശിർക്കുൻ അക്ബറിനെ പറ്റിയല്ല, ശിർക്കുൻ ഖഫിയാണ് നബി ഏറെ ഭയപ്പെട്ടത്.
അപ്പോൾ ശിർക്കനല്ലേ ശിർക്ക്.